ஸ்தோத்திரங்கள் சிந்தங்கள் வஜனம் செய்திகளால் நின் தவ சவிதேயாயுஷ்காலம் நர்மலராயிரங்கள் சரீரங்கள் கை கொண்டாய் மறி சோதருளமே நல்லோ സ്വഭാവ പ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും പിടിപ്പുള്ള ദൈവമാതാവായ കന്യക മറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാതൃത്വത്തിലുള്ളൊരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹ തമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു ബലവാനേ നീ, പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ. പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായി സോ വിശുദ്ധ പൗലോസ്ലീഹ എബ്രായ കഴുതിയ ലേഖനത്തിൽ നിന്നും പാരിക്കുമ്പോ സ്ലീഹയുടെ അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെ നീക്കുണ്ടായിരിക്കട്ടെ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരേ ആൾ തന്നെയാണ്. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. നമുക്കൊരു ബലിപീഠമുണ്ട്, ഇതിൽ നിന്ന് ഭക്ഷിക്കാൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല. കാരണം പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തം എടുത്ത മൃഗങ്ങളുടെ ശരീരം ദഹിക്കപ്പെടുന്ന പാളയത്തിന് പുറത്തു വച്ചാണ്. സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറച്ചു വിത്ത് പീഡയേറ്റു. അവനു വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം. എന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. ബാരിക്കുമോ കർത്തനേ സ്തുതി മന്ദഹ മുമ്പിൽ
ആലോചിക്കപ്പെടുന്നേ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും വന്നവനും പരിപാലിക്കുന്നവനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ ചെവന് സ്തുതികളും നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു, തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ പ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരുവെന്ന് പറഞ്ഞ് തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്നവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും എന്നു താനരുളി ചെയ്തു. യജമാനൻ വരും അന്നേര് തോണർവുള്ളോരായി തൻ മുന്തിരി തോപ്പിൽ പണിയായി കാണോരോ ധന്യര പകലെല്ലാം തൻ കൂടെ പണിതോ കവനര കേട്ടി പരികർമ്മേ ചീടും താതനിരുത്തും മേശയ്ക്കാൻ പരികർമ്മേക്കും സുതൻ രുക്കുദിശാപ്പാറക്കലീത്ത മുടയുന്നോരോ മുടി ഹല്ലേലൂയ ചൂടും മകുടത്തിൽ. അഭിവന്യ യൂഹാനോന്മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലിത്ത വന്യ വികാർ ജനറൽ അച്ഛന്മാരെ കോറപ്പിസ്കോപ്പാച്ചന്മാരെ വൈദിക സഹോദരങ്ങളെ ബഹുമാനിയായ മദർ പ്രൊവിൻഷ്യൽ ഡമൻഷീൻ സമർപ്പിത സഹോദരിമാരെ മണ്ണിക്കരോട്ട കുടുംബാംഗങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ മണ്ണിക്കരോട്ട കുടുംബത്തിൽ നിന്നും നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ പൂർത്തിയാക്കി നിത്യപുരോഹിതൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ വന്യ ഗീവർഗീസ് മണ്ണിക്കരോട്ട കോറപ്പിസ്കോപ്പായുടെ ആത്മശാന്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്വർഗീയ സാന്നിധ്യത്തിലെ മധ്യസ്ഥതയിൽ അനുഗ്രഹിക്കപ്പെടുവാനുമാണല്ലോ നാം ഏവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. മരണം വഴി അവർ നമ്മിൽ നിന്നും അകന്നു പോവുകയല്ല,
സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ കരുണാമയനായ ദൈവത്തോടുകൂടി ആയിരിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 5:24 നാം വായിക്കുന്നു. വചനം മാംസമെടുത്ത് മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് യോഹന്നാൻ്റെ സുവിശേഷം 10:10 നാം വായിക്കുന്നത് പോലെ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. ആ ജീവിത സമൃദ്ധി നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് യേശു തമ്പുരാൻ അപ്പത്തിൻ്റെ ഭവനത്തിൽ ബേത്ലഹേമിൽ വന്ന് ജനിച്ചതും പെസഹ അത്താഴത്തിൽ അപ്പമായി മാറിയതും ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ശരീരം മുറിച്ചു തന്ന് രക്തം പകർന്നു തന്ന് നമ്മെ വീണ്ടെടുത്തതും നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. മരണത്തോടുകൂടി അവസാനിച്ച ഒരു ജീവിതമായിരുന്നില്ല യേശു തമ്പുരാൻ്റെ. മരിച്ച് അടക്കം ചെയ്യപ്പെട്ട അവിടുന്ന് പാതാളത്തിലുള്ള പരേതരോടും സുവിശേഷം അറിയിച്ചുകൊണ്ട് മരണമേ നിന്റെ വിജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്ത യേശു തമ്പുരാൻ ഓടിപ്പോയ ശിഷ്യന്മാരെ ഒന്നിച്ചുകൂട്ടി നിരാശയിലായിരുന്നവർക്ക് പ്രത്യാശ നൽകി വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയം ജ്വലിപ്പിച്ചു അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുകൾ തുറന്നുകൊടുത്തു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളോടുകൂടി എന്നും ഇരിക്കുന്നതിന് എന്നും നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവൻ പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു എന്നതിൻ്റെ 10 പുനരുത്ഥാനത്തിൻ്റെ 50 പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മയുടെയും ശിഷ്യഗണത്തിൻ്റെയും മേൽ അയച്ചുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ ഉദ്ഘാടനം ചെയ്തത് യേശു തമ്പുരാൻ തുടങ്ങിവെച്ച രക്ഷയുടെ അനുഭവം തൻ്റെ മക്കൾക്ക് അന്നും ഇന്നും എന്നും സംലഭ്യമാക്കി കൊടുക്കുവാനാണ്. മിശിഹാതൻ മണവാട്ടി ആയിടും ശുദ്ധസഭ ഭാഗ്യങ്ങൾ പൂർണ്ണമതാം പർദീസ സദൃശ്യമഹോ. പർദീസായുടെ മുൻ ആസ്വാദനം തൻ്റെ മക്കൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിലൂടെ വിശുദ്ധ ഗൂഢാശകളിലൂടെ അനുഭവിച്ചുകൊണ്ട് കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് തങ്ങളുടെ സ്വർഗീയ യാത്രയിൽ ദൈവാനുഗ്രഹത്തോടുകൂടി ആ ഭവനത്തിൽ എത്തിച്ചേരുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അതിൻ്റെ സംവിധാനമാണ് സഭയിലൂടെ അവിടുന്ന് ഏർപ്പെടുത്തിയത്. അതുകൊണ്ടാണ് സഭാപിതാവായ അഗസ്തീനോസ് പറഞ്ഞത്, ദൈവമേ അവിടുന്ന് എന്നെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു, അങ്ങിൽ എത്തിച്ചേർന്നാലല്ലാതെ എൻ്റെ ആത്മാവ് സ്വസ്ഥതയടയുകയില്ല. ആ സ്വസ്ഥതയുടെ ഭവനത്തിലേക്കാണ് നമുക്ക് മുമ്പായി വന്ന മണ്ണിക്കരോട്ട് ഗീവർഗീസ് കോറപ്പിസ്കോപ്പ കടന്നുപോയിരിക്കുന്നത്. ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. 1940 മണ്ണിക്കരോട്ട് കുടുംബത്തിൽ കുഞ്ചാണ്ടി മുതലാളിയുടെയും റാഹേലമ്മയുടെയും 9 8 അദ്ദേഹം ജനിക്കുന്നത്. പഠനകാലഘട്ടത്ത് താഴത്തങ്ങാടിയിലും പട്ടാഴിയിലുമൊക്കെ പഠനം പൂർത്തിയാക്കി അദ്ദേഹം 1958 ഒരു പുരോഹിതനാകുവാനുള്ള ആഗ്രഹത്തോടുകൂടി മൺമറഞ്ഞ മഹാരഥനായ ലൂക്കോസ് മണ്ണിക്കരോട്ടച്ഛൻ്റെയും തോമസ് കേതനാലച്ഛൻ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛൻ്റെയും ഒക്കെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുരോഹിതനാകുവാനുള്ള ആഗ്രഹത്തിൽ തിരുവനന്തപുരം പട്ടം സെൻ്റ് അലോഷ്യസ് സെമിനരിയിലേക്ക് വന്നു. മലങ്കരയുടെ സൂര്യതേജസ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു. മൺമറഞ്ഞ ലോറൻസ് പിതാവ് ലോറൻസ് തോട്ടം അച്ഛനായിരിക്കുമ്പോഴും മൺമറഞ്ഞ സാമുവൽ മണ്ണിൽ എറമ്പാച്ചൻ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലുമൊക്കെ അവിടെ പഠിക്കുവാനും സമർത്ഥനായ വിദ്യാർത്ഥിയായി പഠിച്ച് പൂന പേപ്പൽ സെമിനാരിയിൽ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തിയാക്കി 1967 സെപ്റ്റംബർ 21 സഭയിൽ പുരോഹിതനാകുവാൻ പരിശുദ്ധാത്മാവ് തന്നെ വിളിക്കുന്നു എന്ന്
കൈതപ്പറമ്പ് നമ്മുടെ ദേവാലയത്തിൽ വെച്ച് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ വലതുകരത്തിൽ പിടിച്ച് മദ്ബഹായിലേക്ക് ആനയിച്ച് വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മ നൽവരം അദ്ദേഹത്തിൻ്റെ ശിരസ്സിന്മേൽ അഭിഷേകം ചെയ്തുകൊണ്ട് പുരോഹിതനാക്കി അഭിഷിക്തനാക്കി. ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സെക്രട്ടറിയായും തണ്ണിത്തോട് റാന്നി പെരുന്നാട് മേഖലകളിൽ വിവിധ കൂട്ടായ്മകളിൽ അദ്ദേഹം നിർവഹിച്ച സേവനങ്ങൾ എത്ര തീഷ്ണതയോടെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്ന് ആ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തേക്ക് തണ്ണിത്തോട് പ്രദേശത്തേക്ക് അദ്ദേഹം പോയി ഒരു പഴയ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് പ്രദേശങ്ങൾ നിർവഹിച്ച സേവനങ്ങൾ, റാന്നി പെരുന്നാട് പ്രദേശത്ത് നിർവഹിച്ച സേവനങ്ങൾ, അതിനുശേഷം അദ്ദേഹം തെക്കൻ തിരുവിതാംകൂർ പ്രദേശത്തേക്ക് അയക്കപ്പെട്ട സാഹചര്യത്തിൽ കിരാത്തൂർ കേന്ദ്രമാക്കിയും അദ്ദേഹം നടത്തിയ ശുശ്രൂഷകൾ എത്ര ശ്ലാഘനീയമായ ഒന്നാണ്. കിരാത്തൂർ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്ററായും തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ആ പ്രദേശത്തെ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുവാനുമൊക്കെ അദ്ദേഹം ആത്മാർത്ഥമായി പരിശ്രമിച്ചു. തിരുവനന്തപുരം സെൻറ്റ് അലോഷ്യസ് സെമിനാരിയുടെ റക്ടറായി 1977 മുതൽ അദ്ദേഹം നിർവഹിച്ച സേവനങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. തുടർന്ന് അമേരിക്കൻ ഐക്യനാടുകളിൽ നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ ഐക്യപ്പെട്ട അദ്ദേഹം എത്ര സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചത്. അഭിയന്യ യൂഹാനാൻ ക്രിസോസ്റ്റം തിരുമേനി അന്ന് ജോൺ കല്ലൂരച്ചനായും മണ്ണിക്കരോട്ട് ഗീവർഗീസ് അച്ഛനായും രണ്ടുപേരും നമ്മുടെ ആ കൂട്ടായ്മകളിൽ നിർവഹിച്ച സേവനങ്ങളാണ് പിന്നീട് അതൊരു ഭദ്രാസനമായി ഉയർത്തപ്പെടുവാൻ കാരണമായത് എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. മലങ്കരയുടെ 3 സംഗമങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലുമുള്ള ആളുകൾക്ക് വേണ്ടി ന്യൂയോർക്കിൽ വെച്ച് 2 പ്രാവശ്യവും ചിക്കാഗോയിൽ വെച്ച് 1 പ്രാവശ്യവും നിർവഹിച്ചതായ ആ സഭാ സംഗമങ്ങൾ നമ്മുടെ സഭയെ ശക്തിപ്പെടുത്തുവാൻ ഏറെ സഹായകമായിരുന്നു. 10 ഏക്കർ സ്ഥലം അവിടെ ക്രമപ്പെടുത്തുവാൻ വന്നിയ ക്രിസോസ്റ്റം തിരുമേനിയും മണ്ണിക്കരോട്ട് കോർപ്പിസ്കോപ്പായും ചേർന്നുകൊണ്ട് നടത്തിയ പരിശ്രമങ്ങളെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി എപ്പോഴും നന്ദിയോടെ സ്മരിക്കുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം അധിപദ്രാസനത്തിൻ്റെ വികാർ ജനറലായും 1996 അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സിറിൽമാർ ബസേലിയോസ് മാമ തിരുമേനി അദ്ദേഹത്തെ കോറപ്പിസ്കോപ്പയായി ഉയർത്തി. 2015 ബസേലിയോസ് ക്ലീമീസ് മാമ തിരുമനസ് പരിശുദ്ധ സിംഹാസനത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൊമസ്റ്റിക് പ്രിലേറ്റ് സ്ഥാനം അദ്ദേഹത്തിന് ജോൺ ബെനഡിക്ട് 16 മാർപ്പാപ്പയിൽ നിന്നും വാങ്ങിക്കൊടുത്തു. ഇങ്ങനെയുള്ള സേവനങ്ങളുടെ മേഖലയിൽ പ്രവർത്തിച്ച അദ്ദേഹം മലയോര പ്രദേശങ്ങളെയും തെക്കൻ തിരുവിതാംകൂറിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലാവികാരിയായും കിരാത്തൂർ പ്രദേശത്തെ ആ പ്രദേശത്തെ വികാരിയായും നമ്മുടെ വിവിധ കൂട്ടായ്മകളിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ കോർഡിനേറ്ററായും ഇംഗ്ലണ്ടിലും കാനഡയിലും സ്പെയിനിലും ജർമ്മനിയിലുമുള്ള നമ്മുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുവാൻ നടത്തിയ പരിശ്രമങ്ങൾ നന്ദിയോടെ മാത്രമേ സ്മരിക്കുവാനാവുകയുള്ളൂ. നാം ആരും ഈ ലോകത്തിൽ ശാശ്വതരല്ല. 2020 March 1 വിദഗ്ധമായ വൈദ്യ ശാസ്ത്രത്തിന് ഇനിയും ഒന്നും ചെയ്യുവാനാവാത്ത ഒരവസ്ഥയിൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മകനെ വരിക, നിനക്കായി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് നീ പ്രവേശിക്കുക എന്ന് അരുളി ചെയ്ത മോഹനമായ ശബ്ദം കേട്ടുകൊണ്ട് കുടുംബത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും കടന്നുപോയിട്ടുള്ളവരോടൊപ്പം നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള അവസരമാണ് ദൈവം അദ്ദേഹത്തിന് നൽകിയത്. തൻ്റെ പൗരോഹിത്യത്തിലൂടെ വചനപ്രഘോഷകനായി
എന്താണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് എല്ലാ കാലഘട്ടങ്ങളിലും ആരാധനക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജനത്തിന് ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുത്ത വചന പ്രഘോഷകനായിരുന്നു മണ്ണിക്കരോട്ട് ഗീവർഗീസ് കോറപ്പിസ്കോപ്പ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനായിരുന്നു ഗീവർഗീസ് മണ്ണിക്കരോട്ട് കോറപ്പിസ്കോപ്പ. ദൈവത്തോടുള്ള വിശ്വസ്തത, സഭയോടുള്ള വിശ്വസ്തത, സഭാ അധികാരികളോടുള്ള വിശ്വസ്തത, സഹവൈദികരോടുള്ള വിശ്വസ്തത, സമർപ്പിതരോടുള്ള വിശ്വസ്തത, മനുഷ്യ സമൂഹത്തോടുള്ള വിശ്വസ്തത, നാനാജാതി മതസ്ഥരോടുള്ള വിശ്വസ്തത, ഈ പ്രപഞ്ചത്തോടുള്ള വിശ്വസ്തത അഭംഗുരം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഗീവർഗീസ് മണ്ണിക്കരോട്ട് കോറപ്പിസ്കോപ്പ. പാമ്പിനെ പോലെയുള്ള വിവേകവും പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കതയും നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് യേശുതമ്പുരാൻ പറഞ്ഞു. എത്ര നിഷ്കളങ്കമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. സുസ്മേരവദനരായി വരുന്നവരെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, വൈദിക വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കുന്ന കാലഘട്ടങ്ങളിൽ അവരിൽ ഓരോരുത്തരുമുള്ള കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ പരിശ്രമിച്ച, സഹവൈദികരെ സ്നേഹത്തോടുകൂടി പ്രോത്സാഹിപ്പിച്ച, അവരുടെ കുറവുകൾക്ക് അതീതമായി നിറവുള്ള മനസ്സോടുകൂടി നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി തങ്ങളോട് ചേർത്ത് വയ്ക്കുവാൻ പരിശ്രമിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. തന്നെ പരമേൽപ്പിച്ച ദൈവജനത്തിന് മാത്രമല്ല, ഇടവക മക്കൾക്ക് വേണ്ടി മാത്രമല്ല, അമേരിക്കൻ ഐക്യനാടുകളിൽ പ്രവർത്തിക്കുമ്പോൾ സെൻറ് തോമസ് എക്യുമേനിക്കൽ കൂട്ടായ്മ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന യാക്കോബായ മാർത്തോമാ സി എസ് ഐ വിഭാഗത്തിൽപ്പെട്ട വിവിധ വൈദികരുടെയും വിശ്വാസികളുടെയും കൂട്ടായ്മ അമേരിക്കയിൽ സ്ഥാപിക്കുവാൻ നേതൃത്വം കൊടുത്തത് മണ്ണിക്കരോട്ട് ഗീവർഗീസ് കോറപ്പിസ്കോപ്പയാണ്. അങ്ങനെ എല്ലാവരെയും ഐക്യപ്പെടുത്തുവാൻ, എല്ലാവർക്കും എല്ലാമായി തീരുവാൻ പരിശ്രമിച്ച അദ്ദേഹം നിർവഹിച്ച സ്തുത്യർഹമായ സേവനങ്ങൾ കൂതാശകളുടെ പരികർമ്മി എന്നുള്ള നിലയിൽ വിശ്വസ്തയോടും വിവേകത്തോടും കൂടി നിർവഹിച്ച ശുശ്രൂഷകൾ സമാസമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് കൊടുത്ത നേതൃത്വം, ഇവയെല്ലാം നന്ദിയോടെ നാം അനുസ്മരിക്കുകയാണ്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ അനുസ്മരിക്കുവീൻ. അവരുടെ ജീവിത മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുവീൻ. നമ്മോട് ദൈവവചനം പ്രസംഗിക്കുകയും നമുക്ക് മാതൃകയായി ജീവിക്കുകയും ചെയ്ത് കടന്നുപോയ മണ്ണിക്കരോട്ട് ഗീവർഗീസ് കോറപ്പിസ്കോപ്പായുടെ ഓർമ്മയാചരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹം സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ നമുക്ക് അനുസ്മരിക്കാം. വലിയ നോയമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ നിറവുള്ളവൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ അനുരഞ്ജനം പ്രാപിക്കുവാൻ, കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് ശക്തീകരിക്കപ്പെട്ടവരായി മുൻപോട്ട് പോകുവാൻ, പൈശാചികമായ പ്രലോഭനങ്ങളെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ അതിജീവിക്കുവാനുള്ള ഒരു കാലഘട്ടമാണല്ലോ. ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ഔസേപ്പിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ വർഷത്തിൽ നീതിമാനായ അധ്വാനിക്കുന്ന തലമുറയുടെ ആത്മീയ പിതാവായ, തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥനായ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ, മാതൃക കാണിച്ചു തന്ന വിശുദ്ധ ഔസേപ്പിനെ പോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് നടത്തിക്കൊടുക്കുവാൻ ജോസഫ് എടുത്ത നീതിപൂർവകമായ പെരുമാറ്റങ്ങൾ നമ്മിലൂടെ അന്വർത്ഥമാക്കി ഞാൻ വഴി മറ്റുള്ളവർ ജീവിക്കണമെന്ന ഉന്നത സങ്കല്പത്തിൽ നിന്നുകൊണ്ട് നാം ഓരോരുത്തരും പ്രവർത്തിച്ച് നമ്മുടെയും ജീവിതം ധന്യമായ ഒരു ജീവിതമാക്കി തീർക്കുവാൻ സ്വർഗീയ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ വരുവീൻ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയെന്ന് അരുളി ചെയ്യുന്ന മോഹനമായ ശബ്ദം കേൾക്കുവാൻ കടന്നുപോയ മണ്ണ്യ ഗീവർഗീസ് മണ്ണിക്കരോട്ട് കോറപ്പിസ്കോപ്പായോടൊപ്പം നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം നമ്പുരാൻ നമ്മെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സന്തപ്ത കുടുംബാംഗങ്ങൾക്ക്
നിങ്ങൾ നിന്നും അകന്നു പോകുന്ന ഒരു വ്യക്തിയല്ല, ജീവിച്ചിരുന്നതിനേക്കാൾ ശക്തനായ വ്യക്തിയായി നിങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥത അപേക്ഷിക്കുന്ന ഒരു വ്യക്തി സ്വർഗീയ ഭവനത്തിലുണ്ട് എന്നുള്ള ശുഭാബ്ദി വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി മുൻപോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹം നൽകട്ടെ. മണ്ണിക്കരോട്ട് കുടുംബാംഗങ്ങളോട് സഭയ്ക്കുള്ള പ്രത്യേകമായ കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അഭിനന്ദനായ ജേക്കബ് മാർ ബർണബാസ് പിതാവിൻ്റെ വാത്സല്യ പിതാവിൻ്റെ ശവസംസ്കാരം ഇപ്പോൾ റാന്നിയിൽ നടക്കുകയാണ്. ഭാവാത്രമനസും മറ്റ് പിതാക്കന്മാരുമൊക്കെ അതിൽ സംബന്ധിക്കുന്നു. സഭയുടെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിയന്യ യോഹാനന്മ ക്രിസോസ്റ്റം പിതാവിൻ്റെ പേരിലും വിവിധ ഭദ്രാസനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടും അദ്ദേഹം ശുശ്രൂഷ ചെയ്ത സെമിനാരിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിയ സണ്ണിയച്ഛൻ ഇവിടെ റക്ടറച്ചൻ സന്നിഹിതനാണ്. എല്ലാവരുടെയും പേരിലും കുടുംബാംഗങ്ങളോടും ഈ കൂട്ടായ്മയോടുമുള്ള അനുശോചനമറിയിച്ചുകൊണ്ട് ഈ കൃതജ്ഞതയോടെ ബലിയർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. തൻ്റെ പൗരോഹിത്യത്തിന് കാലയളവില്ലാത്ത നിത്യപ്രധാന ആചാര്യനും ആചാര്യ ശുശ്രൂഷ നടത്തുന്നവനും അവയെ സ്വീകരിക്കുന്നവനും കൊല്ലപ്പെട്ടിട്ടും ജീവിച്ചിരിക്കുന്നവനും നിർമ്മല സമാധാന യാഗങ്ങളുടെ ബലിപീഠവുമായ കർത്താവിന് സ്തുതി. അവൻ അനശ്വരമായ ഭക്ഷണവും അവസാനിക്കാത്ത ആത്മീയ പാനീയവും ആകുന്നു. എന്നെ ഭക്ഷിക്കുന്നവനിലും ഞാൻ അവനിലും വസിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. ദൈവാദി ദൈവവും കർത്താദി കർത്താവും ഉള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകല സൃഷ്ടികളാലും ആരാധിക്കപ്പെടുന്നവനുമായ കർത്താവിന് ദൈവീകമായ സ്തോത്രബലിയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹുൻ യൗമോ സ്വതഹായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായി വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വിടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സലമരിച്ചവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ ഇശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി
ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾക്ക് വേണ്ടി മരണം കൈവരിക്കുകയും ഞങ്ങളുടെ അമൃതാവസ്ഥ നീക്കി ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്ത നല്ല ഇടയനായ കർത്താവ് ശുമിശിയാം, നിന്റെ ഇടവ് നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ നിർമ്മലമായ കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിന് തിരുവള്ളം തോന്നിയതിനാൽ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തോത്രം പാടുന്നു. എന്റെ കർത്താവേ, നിന്റെ വിലയേറിയ രക്തത്താൽ സമ്പാദിച്ച നിന്റെ വിശുദ്ധ സഭയിൽ സമാധാനം വർദ്ധിപ്പിക്കണമേ. സത്യമായ നിന്റെ വാഗ്ദാനം അനുസരിച്ച് നിന്റെ ആചാര്യന്മാർ പ്രാർത്ഥനകളിൽ നീ സംപ്രീതനാവുകയും അവരുടെ ഇടവേൾക്ക് അപൂർവം ബാപരിഹാരം നൽകുകയും ചെയ്യണമേ. നിന്റെ സ്ലീവായിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികൾക്കും സത്യവിശ്വാസികളായ ഭരണാധിപന്മാർക്കുമുള്ള കിരീടം നീ തന്നെ സൂക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, സംവത്സരത്തെ കൃപയോടെ അനുഗ്രഹിക്കുകയും കായികരികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവർക്ക് നീ സഹായിയും സങ്കേതവുമായിരുന്ന് നിന്റെ നാമം മഹത്വമുള്ളതാക്കണമേ. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും മരിച്ചുപോയ വിശ്വാസികളിൽ നിന്നും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്തേക്കും മഹത്വവും സ്തുതിയും സമർപ്പിക്കുമാറാകണമേ. ബാറയ്ക്കുമോർ ഹോശോപുകുലശുപാലവൽമീ കർത്താവ്, അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. മെനാലോഹന കാബേലോ സോയോദേ ശുഭക്കോനോദോഹെ ഭദ്രൈ ഹുൻ വൽമേലോലം വൽമീ ആമീൻ. യനവാബ്ദ് മഹീലോഹാത്തോയേ ഊനിമാർക്കാദീ ആദിശോ കാദിശോ ആമീ കാദീശ് ബ്രോ കാദിശോ ആമീ കാദീശ് റുഹോഹായോ കാദിശോ ദമ കാദി വിജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയാനിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവുമേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും
जीवन जीवन समयमिदा नमस्कार तिन समयम इतु तन्ने करुणा समयम उन्नतमा पदवीले श्रेष्ठाचार्य अनुभवीडू नोकाई अनुष्ठी कुर्बान प्रियरे करुणयुडेयुम दयविंदेयुम समयम ता സമ്പൂർണമായ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ആമേൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ ഭർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ അന്യോന്യം ശ്രമോ നൽകിൻ കർത്താവിൻ ശ്രമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം നാ തൻ ശ്രമോയും മത്സേനോയും നമ്മെ കാക്കട്ടെന്നാളും തൻ ശ്ലോമോയും നൽശൈനോയും നമ്മെ കാക്കട്ടെന്നാളും ഓ കർണലോ
കർത്താവിനും ഭാഗ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെ തല ഉണങ്ങി നിൽക്കുന്ന നിന്റെ ആരാധകർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. കർത്താവേ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നതായ ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിനുടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാരൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് മിശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ ശ്രീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരം ആകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി
നൽകപ്പെടുകയും ചെയ്യുന്നു. പ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവീൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തം ആകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. നിന്റെ സഭ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന മലിനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശ്രൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയത്ര ദിവ്യവും ഭക്തിഹീനവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ ആശ്വദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. തിരുശരീരക്തങ്ങൾ സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാ ശരീരങ്ങൾ പരിശുദ്ധമാകുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതിനും പരിശുദ്ധ രൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ, നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ചുഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ
മോറോൻ മോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായിക്ക് വേണ്ടിയും ആബോൻ മോർ ഇഗ്നാത്തിയോസ് മെത്രാപ്പോലിത്തായിക്ക് വേണ്ടിയും ആബോൻ മോർ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്തായിക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും കശീശന്മാർ ശമാശന്മാർ ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ആശ്വാസപൂർണമായി വാർദ്ധക്യവും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കിമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. താൽപര്യപൂർവം കേട്ട് നിന്റെ സഭ നിന കർപ്പിക്കുന്ന വരികളും നേർച്ച കാഴ്ചകളും സ്വീകരിക്കണവേ. എന്തുകൊണ്ടെന്നാൽ വരികൾ സ്വീകരിക്കുന്നവരാകുന്നുവല്ലോ. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനചിത്തരാക്കി തീർക്കണമേ. അസൂയാലക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഭാരിക്കുമോ ശുദ്ധമതയും ഭാഗ്യവതിയും അനുഗ്രഹീതയും മിറ്റുകന്യകയും ദേവമാതാമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിവിയമ്മ ശ്രീയമ്മ പ്രസംഗർ ഏവെങ്കലിസ്തർമാർ സൗദ്യന്മാർ മോദിയരന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവിടെ രമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമ്പോൾ കുറ്റമില്ലാത്തതും സ്ലൈകികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള സാലഭിഷ്ട പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മുൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാർക്കുമോർ കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായ ഒരു പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ നീ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കുമോർ, സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി
കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് ചൊല്ലണം. മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കോർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ഞങ്ങൾ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മരിച്ചുപോയവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും അങ്ങ് പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നാമം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരിക്കുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോട് സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹോ അംഗുലഹുന്നഹായ് ലവൽമീ. അൻപുടയോ നേമിൻവാദി മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ബറക്കുമോ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നിങ്ങളുടെ സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനും ആയിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബർക്കിമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധരഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലോനിക്കുന്നു. കർത്താവേ, അദൃശ്യമായി നിന്റെ വലത്തുകൈ നീട്ടി ഞങ്ങൾ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവനോട് കൂടെ നടക്കുന്നതിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടി അല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായി ഏകപിതാവും പരിശുദ്ധനായി ഏകപുത്രനും പരിശുദ്ധനായി ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധനുമായിരിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ പീഡാനുഭവത്താൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോ കേണം നയവാന്മാർ പുണ്യപ്പെട്ടോ.
ആശ്വാസം സോ ഹേ പുത്രൻ ദൈവം ഒരിയോ രാഹി മേലൈനോ ആദാരേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യായോ ഹാലേ രാജപാമിനിയും നിന്നരകരജൻമോഹിപ്പനമോർക്കായിക പിതൃഗൃഹവും ബാറിക്കുമോ ശ്വോല പോല ബ്രോവൽ റോഹോക്കാദീശോ മനമോലം വാദാമൽമീനമേ ഭക്തർ പുകഴ്ച ഭജനമേ നിന്നിലുദിച്ചോരേഖസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലഭേഷയണക്കേണം സൗമൻ കാലോസ് കുറിയേലായിസോ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട ബാറിക്കുമോ ശ്വഹോല പോല ബ്രോവൽ റോഹോക്കാദീശോ ദൈവാംബിക കന്യ മറിയാമിന്നായി പരിമള ധൂപ ചുരുൾ വായുവിലുയരുന്നു മുറിയോരാമേ മേലൈരൂപാദാരേ മോറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും മായ്ചീടേണം യവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻകാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാറിക്കുമോ ശുഭകോലാവോലവറോവൽ റുഹോഖാദീശോ മെങ്ങോലം വാദാമൽവോലം ഉൽമീനമേ ഒരുപോലിങ്ങും മാർഗി വറുകി സഹദാ വാനിലും അതുപോൽ നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയ ബഹുമാനീശോർക്ക സൗമൻ കാലസ് കുറിയേലായിസോനേൻ സമയമേതല്ല ഗീവറുകി സഹദ പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൽ കൈവാഴ്ത്തേണം ബാർക്കുമോ ശുഭകോലാബോലവറോവൽ റുഹോഖാദീശോ നിന്നെ വരീച്ചൊരുത്താതെന്നും മാർഗീവരുകി സഹദ നിന്നോർമ്മയ ബഹുമാനിച്ച സുതരം സ്തോത്രം നിന്നെ മുടി ചൂടിക്കുന്ന രോഗാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ കിന്നും മുറിയോരാകെ മേലൈരൂപാദാരേ ഹരിശൂതന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളയും തൻ കോ
പാപത്തിൻ വടികളയും മായി ചീടാ ചാർത്തും നീതിയ നിൻ ആചാര്യന്മാരും മഹിമയ നിൻ അയവാന്മാരും ഹാലേ ലോയൌ ഹാലേ ലോയാ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിനെയോർത്ത് നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയൌ ഹാലേ ലോയ എൻ നിയമത്തെയും ഞാൻ ഉപദേശിക്കും സാക്ഷ്യമിതും ശുചിയോട് ശുദ്ധ്യാസ്കുതിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പറുദീസിൻവാതിൽ പൂകി വാനവരത്ത് വസീകേണം സൗമൻ കാലോസ് കുറിയേലായി സോഗീടോക പുണ്യം ഹാലേലൂയ പള്ളികൾ ദയറാകളിൽ നിന്നെ ആയുഷ്കാലേ പരികർമ്മിച്ചോ രാജാര്യ ശന്മാർക്ക കരമതിൽ നിൻ തിരുമൈ നീണമവരാഘോഷിച്ച കടമെല്ലാം നീങ്ങിടുവാന മദ്ബഹയതിനുള്ളിൽ നിൻ തിരുമേ അമർത്തിട പോക്കണമേ തവരുതിരം പാപം മായ്ക്കണമേ നിൻ വലഭാഗെ പാടുമവർ നാഥ സ്തോത്രം ബാർക്കുമോ സുബഹോല ബോലവറോവൽ റോഹോകാദീശോ ശ്ലീഹന്മാർ ശിരസാ സമവോ നോടായി നാദൻ കഹനോ സാ പരമുര ചെയ്തോ ഹനവചനം ഭവന വിചാരകന നിന്നെ ഞാൻ നിയമിച്ചു ഉയരാഴങ്ങടത്താക്കോൽകൾ നിൻ കൈകളിൽ നൽകി നീ ബന്ദി ചാൽ ഞാൻ ബന്ദിക്കും മോചിച്ച ഞാനും മോചിക്കും പാപികൾ തേക്കായാചിക്കൽ നിൻ പ്രാർത്ഥന കേൾപ്പേ മുറിയോറാകെമേലൈലുകാതാരേ പരിചിൽ മുടഞ്ഞൊരു നൽമുടികൾ ബലിപീഠത്തിലിരിപ്പുണ്ട് നിർമ്മലരായി പരികർമ്മിച്ചോ ആചാര്യൻ കവചൂടീടും നാം ശബ്ദമുയർത്തി പറയണം പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവന് സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമാൻ നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസീദാസന്മാരിലേക്ക്
പാപപരിഹാരപരങ്ങുമാറാകേണമേ. ആമേൻ. എന്നേക്കും ഞങ്ങളെ കർത്താവും ദൈവവുമേ, അദൃശ്യമായി നിന്റെ വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ നീ ആശ്വദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കളെ വഹിച്ചിരിക്കുന്നവരിലും നൽകുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിക്കുന്നവരുമായ എല്ലാവരിലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമലിവാൻ, കൃപ ചെയ്യണമ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി. കൃപ ഞങ്ങളിലും ഉണ്ടാകട്ടെ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന താൽക്കാലിക ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് രണ്ട് ഭാഗത്തായിട്ട് വിശുദ്ധ കുർബാന നൽകുന്നു. വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കാനുള്ള അനുവാദം പിതാവ് നൽകിയിരിക്കുകയാണ്. കരുണയുമുണ്ടാകാ ഹല്ലേലൂയ.
എന്നേക്കും കർത്താവും ദൈവവുമായുള്ളവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും പാനം ചെയ്തതായ നിന്റെ തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ കാരണമാകരുത് പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ ഹൃദർത്തന്നുയർപ്പും നീ തന്നെ ഹാലേ ലൂയ ബാർക്കുമോർ കർത്താവേ ദൈവികമായ നിന്റെ വിരുന്നിൽ സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ കരുണയുള്ള കർത്താവിനും ഭാഗനാം തലകുനിക്കണം ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു ബാർക്കുമോർ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലവനും വിസ്മീനിയനുമായ ദൈവമേ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ നിനക്ക് നിന്റെ ജനകനായി പിതാവായി ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴേ എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്ര സമർപ്പിക്കും ആമീൻ പരിശുദ്ധാലയമാദീൻ ഉള്ളിൽ നിന്നെ സേവിപ്പോർക്കായി നിന്നാൽ മേ ഗവിരും നിങ്കൽ സൽപ്രതിപാലം ഏകോഗനാദ കാഴ്ച ഇതിൽ സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രൈത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവീൻ ആമേൻ ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ത്രീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റോഷ്മയാൽ മുദ്രിതരും ആയവരുമേ ഈ പരിശുദ്ധ ത്രൈത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ആമേൻ ബലഹീനരും പാപികളുമായ ഈ ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവീൻ എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും ആമീൻ
കർത്താവ് അങ്ങയുടെ കൃപ അനുസ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഗീവർഗീസ് മണ്ണിക്കരോട്ട് കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ ഒന്നാം ഓർമ്മദിനം ഏറ്റവും ഭംഗിയാക്കി തീർക്കുവാൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് അച്ഛൻ്റെ നന്മകളെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമുക്ക് ഇടയാക്കി. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അധിപൻ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് പിതാവ് വചന സന്ദേശം നൽകി മുഖ്യ കാർമ്മികനായി വിശുദ്ധ കുർബാന അർപ്പിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ യുഹാനോൻ മാർ ക്രിസോസ്റ്റം പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് അച്ഛന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട വൈദികര്, സെമിനാരിയിൽ നിന്നുള്ള വൈദികര്, എൻ്റെ സുഹൃത്തും സ്നേഹിതനുമായ സെമിനാരി റക്ടർ കാവുകള തോമസ് അച്ഛന് അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ കടന്നു വന്നു പ്രിയപ്പെട്ട അച്ഛന് ഞാൻ നന്ദി പറയുന്നു. പ്രിയ ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാർ, പാർവിളയച്ഛന്,
ജോസ് കടവമ്പൽ കുറപ്പിസ്കോപ്പ അച്ഛന് പന്നിയ മോൻസിഞ്ഞോർ അച്ഛന്മാര് മനങ്കരക്കാവിലച്ഛന് ഷാജി അച്ഛന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട വൈദികർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. വിശ്വാസ സമൂഹത്തിനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഞാൻ നന്ദി അറിയിക്കട്ടെ. ഇനിയുമുള്ള കർമ്മം പ്രിയപ്പെട്ട അച്ഛൻ്റെ കബറിങ്കിൽ ദുഃഖപ്രാർത്ഥന നടത്തുന്നു. അതിനുശേഷം അച്ഛൻ്റെ ഭവനത്തിൽ ദുഃഖപ്രാർത്ഥന നടത്തി സ്നേഹഭോജനം കഴിച്ച് ഭവനത്തിലേക്ക് പോകുന്ന ഒരു ക്രമീകരണമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും വന്ന എല്ലാവരും ഈ രണ്ട് കർമ്മങ്ങളിലൂടെ പങ്കെടുത്തതിന് ശേഷമേ ഭവനത്തിലേക്ക് പോകാവൂ എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഓർപ്പിക്കട്ടെ. ഭവനത്തിലേക്ക് പോകുവാൻ വേണ്ടി വണ്ടിയുടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അത് വേണ്ടപ്പെട്ടവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓട്ടോ ഒന്ന്.
Thank you.
ശരണത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് നിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പ്രാർത്ഥിക്കുന്ന നിന്റെ ദാസന്മാരും ആരാധകരുമായവരെ നീ അനുകൂലമാക്കി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ നിശികാതമ്പുരാനെ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മൊറൻവാലോകാർത്ഥം നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ല നിന്ദാസൻ ദാവീദിനെയോർത്ത് നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഹൃദയം സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണം. മനുഷ്യമക്കളെ കുപ്പയിൽ തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി തന്റെ ശ്രീ ഭണ്ഡാരത്തിന്റെ അധികാരം നൽകുന്നവനുമായ കർത്താവിനെ സ്തുതി. എന്റെ ദാസനും ഞങ്ങളുടെ വന്ദ്യപിതാവുമാകുന്ന ഗീവർഗീസ് മണ്ണിക്കരോട്ടെ ദോർബിസ്കോപ്പായുടെ ഓർമ്മ കഴിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും ധരിക്കാൻ യോഗ്യമാകുന്നു. യേശുമിശിഹായ ദൈവമേ, വെടിപ്പോട് വിശുദ്ധിയോടും കൂടെ അതിനും ഭാഷ്യത്തിലുള്ള ഞങ്ങളുടെ ആചാര്യനായ മണ്ണിക്കരോട്ട് ഗീവർ ഗീസ്കോറോപ്പിസ് കപ്പയ്ക്ക് വേണ്ടിയും എല്ലാ ശ്രേഷ്ഠാചാര്യന്മാർക്കും ആചാര്യന്മാർക്കും നിർമ്മലരാശന്മാശന്മാർക്കും വേണ്ടിയും അശുദ്ധിരുന്ന ദാസനുമായ ഞങ്ങൾ നിന്റെ ദയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവരെ നീ ന്യായം വിധിക്കരുതേ. കർത്താവേ, എന്റെ വിശുദ്ധ മധുപാട പടികൾ ചവിട്ടിട്ടുള്ള കാലുകൾ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായികളും നാവുകളും അടച്ചു പൂട്ടിയുമായി തീരുവാൻ തക്കവണ്ണം അവയെ നീ മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും മുഴുവനും കൂടുകളായി ഭവിക്കുമാറ് അവയെ നീ അന്ധകാരമയമാക്കി തീർക്കരുതേ. കർത്താവേ, വിശുദ്ധങ്ങളും അന്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങൾ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിയാൽ ചുരുട്ടപ്പെടുവാൻ നീടയാക്കരുത്. കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ വിലീനമായ പ്രാർത്ഥന കേട്ട് ഞങ്ങളും അവരും ചെയ്തിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും നീ പരിഹരിച്ച് മോചനം നൽകണമേ. നീ ഉത്തമനും നൽവരങ്ങൾ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും
സ്തോത്രവും സമർപ്പിക്കും ആരംഭിക്കുമ്പോൾ പശുഭവകുല ശുഭാലവൽമീരങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. നിന്റെ ഉന്നത സിംഹാസനത്തിൻ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ഓശോ വബകുലു ലൈവ് ഇവിടെ മതി, പക്ഷെ വീഡിയോ അതെടുക്കണം. ലൈറ്റ് ഓണാണ്.